ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഓണ വിഭവങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അത്തം മുതൽ. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സദ്യയിലെ ഏറ്റവും ടോപ്പറായിട്ടുള്ള നമ്മുടെ കാളനാണ്, മോരുകറി. അപ്പോൾ എനിക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്, സദ്യയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ സദ്യയിലെ പോലെ തന്നെ നല്ല കട്ടിയിൽ എങ്ങനെ നമ്മുടെ കാളൻ ഉണ്ടാക്കാം, മോരുകറി ഉണ്ടാക്കാം, അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ വേണം. മോരുകറിയിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത്, നമ്മുടെ കാളൻ വെക്കാനായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ചേനയാണ്, കഷ്ണമായിട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ ഇടാം, ചേന ഇടാം. ചിലർ പപ്പായ ഇട്ടിട്ട് വെച്ച് കണ്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കായ ഇടാം, നേന്ത്രക്കായ, അങ്ങനെ പല കഷ്ണങ്ങൾ ഇട്ടിട്ടും വെക്കും. അപ്പോൾ ഞാനിവിടെ അവൈലബിൾ ആയിട്ടുള്ള ചേന ഇട്ടിട്ടാണ് ഇപ്രാവശ്യം അതായത് നമ്മളുടെ മോരുകറി വെക്കുന്നത്. അപ്പോൾ ഇത് റെഡിയാക്കി വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ കാളൻ വെക്കാനായിട്ട്, അതായത് മോരുകറി വെക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനൊരു കലമാണ്, കറുത്ത നിറത്തിലുള്ളത്. ആദ്യം തന്നെ നമ്മൾ കലത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കാം. കുറച്ച് മതി, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിയിൽ പെരളാൻ വേണ്ടി മാത്രം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണിത്. ഇതിലേക്ക് നമുക്ക് നേരത്തെ കാണിച്ച നമ്മളുടെ ചേന വലിയ വലിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. അപ്പോൾ ഇത്രയ്ക്ക് വലിയ കഷ്ണങ്ങളാണ് ഞാൻ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഈ ചേനയിലേക്ക് വേവിക്കാൻ വയ്ക്കുമ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇതിലേക്കുള്ളത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനാവശ്യത്തിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും ആയിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി വെള്ളം വേണം. അപ്പോൾ ഒരു ഗ്ലാസ് കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ടതാണ്, അതുകൊണ്ട് അധികം വെള്ളമായാലും ശരിയാവില്ല. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഗ്യാസിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഇത് വേവിച്ച് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഗ്യാസ് നമുക്ക് കത്തിച്ചു കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഞാൻ രണ്ട് തണ്ട് വേപ്പിലയും കൂടിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്? നാളികേരം വേണം ചെരുകി വെച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. മോരുകറിയിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് അരപ്പിനുള്ള നാളികേരം, ഞാൻ ഒരു നാളികേരമാണിത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അതിലേക്ക് അരച്ച് ചേർക്കാനായിട്ട് 3-4 കഷ്ണം ചുവന്നുള്ളിയും അതുപോലെ തന്നെ 4-5 കഷ്ണം വെള്ളുള്ളിയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ല ജീരകം 1 സ്പൂണും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായിട്ട് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കാന്താരിമുളകാണ് ഉള്ളത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടമുളകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 ചേർത്താൽ മതി. കാന്താരിമുളകാവുമ്പോൾ കുറച്ചധികം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ വേറെ നമ്മൾ മുളക് പൊടിയൊന്നും ഇടണില്ല, പച്ചമുളകാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ആവശ്യത്തിന് നമ്മളുടെ എരിവിൻ്റെ അനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയിലെ ജാറ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇവിടെ നമ്മൾ മോരുകറിക്കുള്ള തൈര് എടുത്തിട്ടുണ്ട്. തൈര് നന്നായിട്ട് ഉടച്ചു കൂട്ടിയതാണത്. ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ അരപ്പ് അരച്ച് വെച്ചത് ഇതാണ്. അപ്പോൾ ഇത്രയ്ക്ക് നമ്മൾ പേസ്റ്റ് രൂപത്തിലാണ് അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേർന്ന് ഈ കൂട്ട് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ ഇതിൽ നമ്മളുടെ ഉള്ളിയും ജീരകവും പച്ചമുളകും എല്ലാം ഉണ്ട്, നാളികേരവും. ഇത് നന്നായിട്ട് നമ്മൾ മിക്സാക്കി കുറുകിയിട്ടാണ് നമ്മൾ ചേന വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒഴിക്കുന്നത്. നമ്മളുടെ ചേന വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ കുറുക്കി വെച്ചിരിക്കുന്നതാണ് തൈരിൽ ചേർത്തിട്ട്.
അത് ഇതിലേക്ക് നമുക്ക് പതുക്കെ ഒഴിച്ചു വെക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. ഇതാ നമ്മളുടെ ഇത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് കൂട്ടിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് പാകത്തിന് ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പം നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്കിതിലേക്കൊരു 2 നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചിലർ കൂടുതലായിട്ട് പഞ്ചസാര ഇടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വേറെ ടേസ്റ്റ് വരും. ഇതിപ്പോൾ നമ്മൾ സദ്യയുടെ ശരിക്കും കാളൻ്റെ ഒരു ടേസ്റ്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ 2 നുള്ള് പഞ്ചസാര ഇതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടിയൊക്കെ ഇടാം. ഇതിപ്പോൾ ഇതേ നന്നായിട്ട് തേളയൊക്കെ വന്നു. നന്നായിട്ട് ഇതേ കുറുകിയ പാകത്തിലാണ് ഇരിക്കുന്നത്, കണ്ടാൽ അറിയാലോ. അപ്പോൾ നമ്മൾ ഈ മൺചട്ടിയിൽ വെച്ചതിൻ്റെ പ്രത്യേകത തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തണുക്കുന്ന സമയത്ത് നന്നായിട്ട് വറ്റി നല്ല കട്ട് ചെയ്തിരുത്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് വാങ്ങാം. ആശാനായിട്ട് നമുക്ക് പാൻ അടപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കാച്ചാനായിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ വറ്റൽമുളക് അതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് അത് ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉലുവയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പരയും കൂടി ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം. അടച്ചൊഴിക്കാൻ കാരണം അതിൻ്റെ ഫ്ലേവർ അവിടെ തന്നെ ലോക്കായിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ നല്ല ചൂടുള്ള കാളൻ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ അറിയാം കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് അപ്പോൾ ശരിക്കും നമ്മുടെ സദ്യയിൽ വിളമ്പുന്ന കാളൻ്റെ അതേ സ്ട്രക്ചർ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ മോരുകറി, അല്ലെങ്കിൽ നമ്മൾ കാളൻ എന്ന് പറയുന്ന സംഭവം. നല്ല ടേസ്റ്റിയാണ്, നല്ല സ്മെല്ലൊക്കെ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ഓണവിഭവമായിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.